ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നതൊക്കെ വ്യത്യസ്തമായിട്ട് പൂള വെച്ചിട്ടാണ് ഈ പുട്ടുണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോഗ്രാം പൂള എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലോണം വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒരു ഗ്രേറ്ററിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം ഉണ്ടാകും, അതുകൊണ്ട് ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം ഇതും പിഴിഞ്ഞെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. ഞാനിത് മുഴുവനും പിഴിഞ്ഞെടുത്തപ്പോൾ ഇതാ ഇത്രത്തോളം ഇതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇത് കൈ ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി ഈ പൂള നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. പുട്ടുംകുറ്റിയിലേക്ക് ആദ്യം നമുക്ക് ചെറിയ തേങ്ങ ചേർത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൂള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ പുട്ടൊക്കെ ചുടുന്നത് പോലെ ഇതിലേക്ക് ഓരോ ബാച്ചായിട്ട് തേങ്ങയും പൂളയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലോണം ആവി വന്നതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളാരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ട് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.